നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്നും ചിരി കളികളോടെ നാട്ടിൽ നിറഞ്ഞു നിന്ന പ്രിയ കലാകാരനോട് കണ്ണീരോടെ വിട നൽകാൻ ഒരുങ്ങി നാട്. തൃശ്ശൂരിൽ വാഹനാപകടത്തിൽ മരിച്ച പ്രിയ കലാകാരൻ കൊല്ലം സുധിക്കാണ് ആകത്താനവും നാടും നാട്ടുകാരും ചേർന്ന് വിട നൽകുന്നത്. നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ വീട്ടിലും സ്കൂളിലും പൊതുദർശനത്തിന് എത്തിച്ചപ്പോൾ നാട്ടുകാർ ഒന്നിച്ചെത്തി കണ്ണീരോടെ വിട നൽകിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ പള്ളി ഓഡിറ്റോറിയത്തിൽ എത്തിച്ചത്. രാവിലെ 9 മണിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. തുടർന്ന് MGUP സ്കൂളിൽ മൃതദേഹം എത്തിച്ചു. തുടർന്ന് MGUP സ്കൂളിൽ നിന്ന് വിലാപയാത്രയായാണ് ജ്ഞാനായ പള്ളി ഓഡിറ്റോറിയത്തിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. പള്ളി ഓഡിറ്റോറിയത്തിന് മുന്നിലെത്തിച്ച സഭാ ബിഷപ്പും അധികൃതരും ചേർന്ന് ഏറ്റുവാങ്ങി. തുടർന്ന് പൊതുദർശനത്തിന് വെച്ചു. കൊല്ലത്ത് നിന്നെത്തി വാഗത്താനത്തിന്റെ പ്രിയ പുത്രനായി മാറിയ സുധിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഫ്ലവേഴ്സ് TV താരങ്ങളടക്കം സുധിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട കലാകാരനെ അന്തിമയാത്ര നൽകാനാണ് പല സ്റ്റേജുകളിലും ഒന്നിച്ചുണ്ടായിരുന്ന സുഹൃത്തുക്കൾ വാഗത്താനത്തെത്തിയത്. ഫ്ലവേഴ്സ് TV പരിപാടികളിൽ ഒന്നിച്ചുണ്ടായിരുന്ന താരങ്ങളടക്കം ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. നിയന്ത്രിക്കാനാവാത്ത ജനാവലിയാണ് പ്രിയ താരത്തെ അവസാനമായി കാണുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ കർശനമായ ഇടപെടലുകളാണ് ഒടുവിൽ ഇവിടെ നടത്തിയത്. ഇന്നലെ പുലർച്ചെ തൃശൂർ കയ്പമംഗലത്ത് വെച്ചുണ്ടായ അപകടത്തിലാണ് കൊല്ലം സുധി മരിച്ചത്. വടകരയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് മടങ്ങിയ സംഘം സഞ്ചരിച്ചിരുന്ന കാർ എതിരെ വന്ന പിക്കപ്പ് വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവർ താരത്തിന്റെ അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളിലേക്ക്. Thank you.